നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓൺലൈൻ ലോൺ ആപ്പ് ചീറ്റിംഗുമായി ബന്ധപ്പെട്ട് എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളെ പിടികൂടി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യം വെച്ച് നരേന്ദ്രമോദിയും BJP നടത്തുന്ന പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ മുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് മുന്നോടിയായി നടപ്പിലാക്കുന്ന പൌരത്വ ഭേദഗതിയിൽ നിയമം DYFI. അമരമ്പലം പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും ആശാവർക്കർമാർക്കും നിർദ്ദേശ ക്ലാസ് സംഘടിപ്പിച്ചു. നിലമ്പൂർ CH സെന്ററിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന ജില്ലാ ആശുപത്രിയിലെ രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്ക് ഇഫ്താർ മീറ്റും അത്താഴ വിതരണവും നൽകി. വാർത്തകൾ വിശദമായി. ഓൺലൈൻ ലോൺ ആപ്പ് ചീറ്റിംഗുമായി ബന്ധപ്പെട്ട് എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളെ പിടികൂടി. അശ്വന്ത്, അഭിനാദ, സുമിത് കൃഷ്ണൻ എന്നീ വടകര സ്വദേശികളെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ലോൺ ആപ്പ് ചീറ്റിംഗുമായി ബന്ധപ്പെട്ട് എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളെ പിടികൂടി. അശ്വന്ത്, അഭിനാദ്, സുമിത് കൃഷ്ണൻ എന്നീ വടകര സ്വദേശികളെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരിക്ക് ഓൺലൈൻ വഴി ലോൺ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതിന് ശേഷം അശ്ലീല ഫോട്ടോകളും വീഡിയോകളും അയച്ചു നൽകി ഭീഷണിപ്പെടുത്തി. 43,500 രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുക ആയിരുന്നു എന്നാണ് പരാതി. പരാതിക്കാരി പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഒഡീഷ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ അക്കൗണ്ടിലെ വിവരങ്ങൾ പരിശോധിച്ചതിൽ പ്രസ്തുത അക്കൗണ്ടിൽ നിന്നും പരാതിക്കാരി ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള തുക അന്നേ ദിവസം ഫെഡറൽ ബാങ്ക് വടകര ബ്രാഞ്ചിലുള്ള വൈഷ്ണവിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായും വൈഷ്ണവിന്റെ അക്കൗണ്ടിൽ നിന്നും അന്നേ ദിവസം തന്നെ അതേ ബാങ്കിലുള്ള സുമിത് കൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായും വ്യക്തമായിട്ടുള്ളതും തുടർന്ന് വൈഷ്ണവിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിച്ചതിൽ പ്രസ്തുത അക്കൗണ്ടിൽ അന്നേ ദിവസം 20 ലക്ഷത്തോളം തുക വന്നതായും പിൻവലിച്ചതായും കാണുകയും സുമിത് കൃഷ്ണന്റെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചതിൽ അന്നേ ദിവസം 28 ലക്ഷത്തോളം രൂപ വന്നതായും ബാങ്ക് രേഖകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യം വെച്ച് നരേന്ദ്രമോദിയും BJP നടത്തുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. VA കരീം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ലിഖിതമായ ഭരണഘടന എഴുതിയുണ്ടാക്കുന്നതിന് വേണ്ടി മഹാനായ അംബേദ്കറെ ചുമതലപ്പെടുത്തി. അദ്ദേഹം എഴുതിയുണ്ടാക്കിയ ഭരണഘടനയിൽ ഈ രാജ്യത്ത് ജനിച്ച് വളർന്ന എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശത്തോടുകൂടി ജീവിക്കാൻ കഴിയാവുന്ന ഭൗതികമായ സാഹചര്യം ഒരുക്കിയെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിൽ നിയമമാക്കി കൊണ്ടുപോയത്. എന്നാൽ പണ്ട് ബ്രിട്ടീഷുകാരൻ ചെയ്തതുപോലെ ഹിന്ദുവിനെയും മുസൽമാനെയും വ്യത്യസ്തമായ തട്ടുകളിൽ നിർത്തിക്കൊണ്ട് തൻ്റെ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ സമ്പ്രദായത്തിലേക്ക് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2019 പൗരത്വ ഭേദഗതി നിയമം BJP പാസാക്കിയപ്പോൾ രാജ്യവ്യാപകമായുണ്ടായ പ്രതിഷേധത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടത്തിയ സമരങ്ങളിൽ പങ്കെടുത്തവരുടെ പേരിൽ കേരള പോലീസ് എടുത്ത കേസുകൾ പിൻവലിക്കുവാൻ കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും CAA നടപ്പിലാക്കില്ലെന്ന രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണി നേതാക്കളുടെയും ഉറപ്പ് മതേതര ഇന്ത്യക്ക് ഊർജം പകരുന്നതാണെന്നും നേതാക്കൾ പറഞ്ഞു. പുളക്കൽ അബ്ദുട്ടി അധ്യക്ഷത വഹിച്ചു. പാലുളി മെഹബൂബ് മുഖ്യ പ്രഭാഷണം നടത്തി. നാണിക്കുട്ടി കുമ്മഞ്ചേരി, മുസ്തഫ കളത്തുംപടിക്കൽ, സുരേഷ് പാത്തിപ്പാറ, PT റൂൺസക്കർ, സൈഫു എനാന്തി എന്നിവർ സംസാരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ മതേതരത്വ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് മുന്നോടിയായി നടപ്പിലാക്കുന്നതാണ് പൗരത്വ ഭേദഗതി നിയമമെന്ന DYFI.
തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപാണ് ആഭ്യന്തര മന്ത്രാലയം പൌരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ജനങ്ങളെ വിഭജിക്കുവാനും വർഗീയ വികാരം കുത്തിയിളക്കുവാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ കാറ്റിൽ പറത്താനും ഉള്ളതാണ്. തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൌരന്മാരെ പല തട്ടുകളാക്കാനുള്ള ഈ നീക്കം ഒറ്റക്കെട്ടായി എതിർക്കപ്പെടണം. സംഘപരിവാറിന്റെ ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഭാഗമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ്. മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൌരത്വത്തെ നിർവചിക്കുകയാണ്. ഇത് മാനവികതയോടും രാജ്യത്തിന്റെ പാരമ്പര്യത്തോടും ജനങ്ങളോടുമുള്ള തുറന്ന വെല്ലുവിളിയാണ്. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിന്റേതാണ്. സംസ്ഥാനത്ത് NPR നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് കേരള സർക്കാർ പ്രഖ്യാപിച്ചത് കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ നിലമ്പൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഈ അരുൺദാസ് ഉദ്ഘാടനം ചെയ്തു. ശിൽപാ മോഹൻ അധ്യക്ഷത വഹിച്ചു. ഷാജി ചക്കാലക്കുത്ത് സ്വാഗതവും ദീപക് നിലമ്പൂർ നന്ദിയും പറഞ്ഞു. ഷാജഹാൻ, റിനീത്, അർജുൻ വെള്ളോളി, പ്രജിത് കല്ലേമ്പാടം, അഡ്വക്കേറ്റ് അൻസാർ തുടങ്ങിയവർ പങ്കെടുത്തു. അമരബലം പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും ആശാവർക്കർമാർക്കും നിർദ്ദേശ ക്ലാസ് സംഘടിപ്പിച്ചു. അമരബലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഈ വേനൽക്ക് ജലസ്രോതസ്സുകളൊക്കെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കുണ്ടാവുന്ന കുറഞ്ഞ വള്ളത്തിൽ തന്നെ വള്ളം ഉപയോഗിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ബാത്റൂം, അതുപോലെ പിന്നെ ബാത്റൂമിന്റെ കുഴിയും കിണറൊക്കെ അടുത്തടുത്താണ്. അതുപോലെ തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് അരീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം നോമ്പാണ്. നോമ്പിന് പല രീതിയിലുള്ള സോഡകളാണ്, ജാർ സോഡ, പല രീതിയിലുള്ള അങ്ങാടിയിൽ തെരുവോര കച്ചവടങ്ങളിലൊക്കെ ലൈസൻസ് പോലും ഇല്ലാത്ത കടകളിലൊക്കെ റോഡ് സൈഡിലൊക്കെ ജാർ സോഡയൊക്കെ പിന്നെ ആളുകൾ വിൽക്കുന്നുണ്ട്. അതൊക്കെ എത്രമാത്രം അതിൻ്റെ പിന്നെ ദോഷഫലങ്ങൾ ഉണ്ട് എന്ന് ചിന്തിക്കാതെയാണ് അത് കച്ചവടം ചെയ്യുന്നതും അത് ഉപയോഗിക്കുന്നതും ആളുകൾ. അപ്പം അത്തരം കച്ചവടങ്ങളൊക്കെ പഞ്ചായത്തിൽ കർശനമായി നമ്മൾ നിരോധിക്കുകയാണ്. അമരമ്പലം പഞ്ചായത്ത് പരിധിയിൽ മഞ്ഞപ്പിത്തം കണ്ടെത്തിയ സാഹചര്യത്തിൽ അങ്ങാടികളിൽ വൈകുന്നേരങ്ങളിലെ തെരുവോര പാനീയ കച്ചവടം പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയതായി പ്രസിഡന്റ് പറഞ്ഞു. അമരമ്പലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പരിധിയിൽ 4 കേസ് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശങ്ങൾ നൽകിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ സുന്ദരൻ പ്രധാന സന്ദേശം നൽകി. ചടങ്ങിൽ ജാഗ്രതാ നിർദ്ദേശ പോസ്റ്റർ പ്രകാശനം ചെയ്തു. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക, വീടുകളിലെ കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയത്. വീടുകളിൽ എത്തുന്ന ആശാവർക്കർമാരും ആരോഗ്യ പ്രവർത്തകരും നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പൊതുജനങ്ങൾ പാലിക്കണമെന്നും യോഗത്തിൽ പറഞ്ഞു. മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ, സി സത്യൻ, ജിഷ കാളിയത്ത്, രാജശ്രീ, നിഷാദ് പൂക്കോട്ടുപാടം തുടങ്ങിയവർ സംസാരിച്ചു. JHI പ്രേമൻ സ്വാഗതവും സ്ഥിരം സമിതി അധ്യക്ഷ AK ഉഷ നന്ദിയും പറഞ്ഞു. നിലമ്പൂർ CH സെന്ററിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്ക് ഇഫ്താർ മീറ്റും അത്താഴ വിതരണവും നൽകി. ചടങ്ങ് രാജ്യസഭാംഗം PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്രിടം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും നിലമ്പൂർ CH സെന്ററിന്റെ ചെയർമാനുമായ PV അലി മുബാറക് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ചീമാടൻ സമദ്, കണ്ണാട്ടിൽ ബാപ്പു, നാലകത്ത് ബീരാൻകുട്ടി, ഷുഹൈബ് മുത്തു, അജ്മൽ ബിച്ചു, വാജിദ്, സക്കീർ, ഫർഷാദ്, യൂനിസ് രാമൻകുത്ത് എന്നിവർ നേതൃത്വം നൽകി. നാടുകാണി ചുരം വിനോദവിസ്മയങ്ങളിലേക്കുള്ള മലബാറിന്റെ ഗേറ്റ്വേ. മനം നിറയുന്ന കാഴ്ചകൾ ആസ്വദിച്ച ഒരു മൂളിപ്പാട്ടും പാടി ചുരം കയറാം. ഒരു സുഖമുള്ള തണുപ്പിൽ അലിയാം. ചുരത്തിലെ ചിലമ്പൊലിക്കാറ്റിൽ മതിമയങ്ങാം. വന്യസൗന്ദര്യം തഴുകുന്ന നാടുകാണി ചുരം പ്രകൃതിയുടെ കവാടമാണ്. നാടുകാണിച്ചുരം വിനോദ വിസ്മയങ്ങളിലേക്കുള്ള മലബാറിന്റെ ഗേറ്റ്വേ. മനം നിറയുന്ന കാഴ്ചകൾ ആസ്വദിച്ച് ഒരു മൂളിപ്പാട്ടുപാടി ചുരം കയറാം. ഒരു സുഖമുള്ള തണുപ്പിൽ അലിയാം. ചുരത്തിലെ ചിലമ്പുലിക്കാറ്റിൽ മതിമയങ്ങാം. വന്യസൗന്ദര്യം തഴുകുന്ന നാടുകാണിച്ചുരം പ്രകൃതിയുടെ കവാടമാണ്. പ്രകൃതിയുടെ ക്യാൻവാസിൽ തീർത്ത ദൃശ്യങ്ങൾ മനസ്സിനെ വല്ലാതെ ഭ്രമിപ്പിക്കും. ദൃശ്യ സൗന്ദര്യം ഒളിപ്പിച്ചു വച്ച ചുരത്തിലൂടെയുള്ള യാത്ര അവാച്യമായ അനുഭൂതിയാണ് നൽകുന്നത്. മനസ്സും കണ്ണും കുളിർപ്പിക്കുന്ന നീലമലകളും പച്ച നിറഞ്ഞ താഴ്വാരകളും കാടിന്റെ തണലിലും കുളിർമയിലുമുള്ള ചുരം യാത്രയുടെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. പലവട്ടം കയറിയിറങ്ങുമ്പോഴും കാഴ്ചകൾ കാണിച്ച് കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ മനോഹരമായ ചുരം പാത ഇന്ന് മലപ്പുറത്തുകാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്.
നീലഗിരി ജൈവ സംരക്ഷണ മേഖലയിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശം അപൂർവ ഇനം സസ്യങ്ങളുടെയും ശലഭങ്ങളുടെയും ജീവജാലങ്ങളുടെയും സങ്കേതം കൂടിയാണ്. ഊട്ടി, ബംഗളൂരു, മൈസൂർ, മസനഗുഡി, ബന്ദിപ്പൂർ തുടങ്ങിയ വിനോദസഞ്ചാരികളുടെ പറുദീസകളിലേക്കുള്ള പ്രകൃതി രമണീയമായ പ്രവേശന കവാടം. ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകിയ ആവണി പൊൻപുലരി എന്ന സിനിമയിൽ നാടുകാണി ചുരത്തിലെ കാറ്റാണ് കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനം മനസ്സിനെ ആവേശഭരിതരാക്കുന്നു. നാടുകാണി ചുരത്തിലെ കാറ്റിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. വിദ്യാഭ്യാസത്തിനും വ്യാപാരത്തിനും വിനോദത്തിനും അന്യസംസ്ഥാനത്തേക്ക് കടക്കുന്ന മലപ്പുറത്തുകാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നാടുകാണിച്ചുരം. ചുരത്തിലെ വളവുകളിലൂടെ അവരുടെ സ്വപ്നങ്ങൾ പലവട്ടം കയറിയിറങ്ങുന്നു. നാടുകാണിച്ചുരവും പരിസരവും മലപ്പുറം ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഓടിക്കയറിയ മേഖലയാണ്. മലയുടെ താഴ്വാരത്തിൽ നിന്നും വളഞ്ഞു പുളഞ്ഞു കയറിപ്പോകുന്ന പാതയും ഇരുവശത്തും തിങ്ങി വളർന്നു നിൽക്കുന്ന മുളങ്കാടുകളും വിദൂര ഗ്രാമദൃശ്യങ്ങളും അപൂർവ ദൃശ്യവിരുന്ന് തന്നെ സമ്മാനിക്കുന്നു. കൊടിയ വേനലിലും തണുപ്പനുഭവപ്പെടുന്ന തണുപ്പൻചോല, കല്ലള, പോത്തുംകുഴി, ജാറം, അതിർത്തി എന്നിവിടങ്ങളിൽ വേനൽക്കാലത്ത് ഒട്ടേറെ ആളുകളാണ് കുടുംബസമേതം മണിക്കൂറുകൾ ചിലവഴിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, ഹനുമാൻ കുരങ്ങ്, കുട്ടിത്തേവാങ്ക് എന്നിവയും വിവിധയിനം പക്ഷികളും സഞ്ചാരികൾക്ക് എന്നും കൗതുക കാഴ്ചയാണ്. ഒന്നാം വളവിലെ വ്യൂ പോയിന്റിലാണ് സഞ്ചാരികളുടെ തിരക്ക് ഏറെയുള്ളത്. കേരള അതിർത്തി കടക്കുന്നതോടെ കാറ്റിന്റെ മഞ്ഞിലേറിയുള്ള ഊട്ടിയുടെ തണുപ്പ് അരിച്ചെത്തുകയായി. നാടുകാണി ചുരത്തിലെ നീർച്ചോലകളും സഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ്. കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ നാടുകാണി ചുരം മോടി കൂട്ടാനുള്ള നടപടികൾ തുടങ്ങണമെന്ന ആവശ്യം ശക്തമാണ്. ഒട്ടേറെ ആളുകളാണ് കാടിന്റെ നിശബ്ദതയിൽ ചാഞ്ഞുറങ്ങുന്ന ചുരത്തിന്റെ ഭംഗി തേടി ദിവസവും ഇവിടെ എത്തുന്നത്. ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചുരത്തിന്റെ സൗന്ദര്യവൽക്കരണ നടപടികൾ 5 വർഷം മുൻപ് തുടങ്ങിയിരുന്നു. മുൻ ജില്ലാ കളക്ടർ MC മോഹൻദാസിന്റെ നിർദ്ദേശപ്രകാരം റോഡിന്റെ ഇരുവശത്തും ചെടികൾ നട്ടുപിടിപ്പിച്ചിരുന്നു. സഞ്ചാരികളെ ആകർഷിക്കുവാനായി ചിത്രകാരന്മാരുടെ നേതൃത്വത്തിൽ തേൻപാറയിലെ വലിയ പാറയിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഒപ്പന, തിരുവാതിര എന്നീ നൃത്തരൂപങ്ങൾ, ചെണ്ടമേളം, മറക്കുടയേന്തിയ മങ്ക തുടങ്ങി കേരള കലാരൂപങ്ങളാണ് കൂടുതലും വരച്ചത്. വർഷങ്ങളോളം മായാതെ നിന്ന ചിത്രങ്ങൾ ഉരുൾപൊട്ടലിലൂടെ മാഞ്ഞുപോയി. ഒന്നാം വളവ്, ആശാരിപ്പാറ, ഓടപ്പാലം എന്നീ വ്യൂ പോയിന്റുകളിൽ സഞ്ചാരികൾക്ക് നിൽക്കുവാനും വാഹന പാർക്കിങ്ങിനുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, റോഡിലെ കൈവരികൾ നിർമ്മിക്കുക, റോഡരികൾ ചെടികൾ വെച്ചു പിടിപ്പിക്കുക, മാലിന്യങ്ങൾ ശേഖരിച്ച് നീക്കം ചെയ്യുക എന്നിവ വിനോദസഞ്ചാരികൾ ഉയർത്തുന്ന ആവശ്യങ്ങളാണ്. ചുരത്തിന്റെ വിനോദസഞ്ചാര വികസനത്തിനായി ഗേറ്റ് ഓഫ് മലബാർ പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയിരുന്നു. കാരക്കോടൻ പുഴയിലെ കെട്ടുകൾക്കടവിൽ കുട്ടികൾക്കുള്ള ബോട്ടിംഗ് സൗകര്യം, പാർക്ക്, സഞ്ചാരികൾക്കുള്ള വിശ്രമ കേന്ദ്രം, വനവിഭവങ്ങളുടെ വിൽപ്പനശാല എന്നിവയാണ് പദ്ധതി ലക്ഷ്യം വച്ചിരുന്നത്. 1.5 കോടി ചിലവഴിച്ച ഒന്നാം ഘട്ട പ്രവർത്തനം 2 വർഷം മുൻപ് പൂർത്തിയായിരുന്നു. പുഴയുടെ ആഴവും വീതിയും കൂട്ടുക, തടയണ നിർമ്മിക്കുക എന്നീ പ്രവൃത്തികൾ മാത്രമാണ് നടന്നത്. രണ്ടാം ഘട്ട പ്രവർത്തനം നടപ്പാക്കണമെന്ന മുറവിളി ഏറെയാണ്. വികസനങ്ങൾ യാഥാർത്ഥ്യമായാൽ മലബാറിന്റെ ഗേറ്റ്വേകളിലൊന്നായ നാടുകാണിയുടെ മുഖച്ഛായ തന്നെ മാറും. വയനാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനിരാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം LDF പൂക്കുടുംബാടം മേഖല കൺവെൻഷൻ സംഘടിപ്പിച്ചു. കദർഫാമിൽ വെച്ച് നടന്ന പരിപാടി PV അൻവർ MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, രാജ്യത്തിൻ്റെ ഭരണഘടന പോലും പരിഗണിക്കാതെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയ ഭരണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതായിരിക്കും ഇവിടെ കൂടുതലും വിശദീകരിക്കപ്പെട്ടത്. അതിനിടയിൽ കേരളത്തിലെ CPM ഇടതുപക്ഷവും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജനതാദൾ സംസ്ഥാന സെക്രട്ടറി KV ബാലസുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. രാജീവ് പെരുമ്പ്രാൽ അധ്യക്ഷനായി. CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി E പത്മാക്ഷൻ, P ശിവാത്മജൻ, സണ്ണി പുലിക്കുത്തിയേൻ, K രാജ്മോഹൻ, കുന്നുമാൽ ഹരിദാസൻ, മോഹൻദാസ്, അമരബലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ, കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM ബിജു, K രാജൻ, ഷമീമ വട്ടപ്പറമ്പിൽ, അരിമ്പ്ര വിലാസിനി എന്നിവർ സംസാരിച്ചു. CPM അമരമ്പലം ലോക്കൽ സെക്രട്ടറി VK അനന്തകൃഷ്ണൻ സ്വാഗതവും PT മോഹൻദാസ് നന്ദിയും പറഞ്ഞു.
ഭാരവാഹികളായി രാജീവ് പെരുമ്പ്രാൾ ചെയർമാനായും വി കെ അനന്തകൃഷ്ണൻ കൺവീനറായും തെരഞ്ഞെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ CPIM എടക്കര ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പി മോഹനൻ, അഡ്വക്കേറ്റ് യു ഗിരീഷ് കുമാർ, ലോക്കൽ സെക്രട്ടറി പി കെ ജിഷ്ണു എന്നിവർ സംസാരിച്ചു. വഴിക്കടവ് ടൗണിൽ CPIM ലോക്കൽ കമ്മിറ്റി പ്രതിഷേധം നടത്തി. ഏരിയ കമ്മിറ്റി അംഗം പി സി നാഗൻ, ലോക്കൽ സെക്രട്ടറി എം ടി അലി, വി വിനയചന്ദ്രൻ, എ അനസ് എന്നിവർ സംസാരിച്ചു. CPIM മൂത്തേടം ലോക്കൽ കമ്മിറ്റി കാരപ്പുറത്ത് പ്രതിഷേധം നടത്തി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ ടി റെജി, വി കെ ഷാനവാസ്, ലോക്കൽ സെക്രട്ടറി എ പി അനിൽ എന്നിവർ സംസാരിച്ചു. ചുങ്കത്തറ ലോക്കൽ കമ്മിറ്റി ടൗണിൽ പ്രതിഷേധം നടത്തി. ലോക്കൽ സെക്രട്ടറി പി ടി യോഹനാൻ, സി ബാലകൃഷ്ണൻ, പി എൻ ജിജീൻ എന്നിവർ സംസാരിച്ചു. പോത്തുകല്ലിൽ LDF പ്രതിഷേധം നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗം പി സഹീർ, ലോക്കൽ സെക്രട്ടറി പി വി രാജു, മുസ്തഫ പാക്കട, സലീൻ കുമാർ എന്നിവർ സംസാരിച്ചു. മരുത നാരോക്കാവിൽ LDF പ്രതിഷേധം നടത്തി. CPIM ലോക്കൽ സെക്രട്ടറി കെ ടി വർഗീസ്, സക്കീർ ഹുസൈൻ, കെ മോഹനൻ, കെ കെ മുജീബ് എന്നിവർ സംസാരിച്ചു. മലപ്പുറം ജില്ലയിൽ ആദ്യമായി നടത്തുന്ന ശതചണ്ഡിക മഹായാഗത്തിന് March 18 തിങ്കളാഴ്ച തുടക്കമാകും. 5 ദിവസങ്ങളിലായി നിലമ്പൂർ മയ്യന്താനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ദേവി ക്ഷേത്രത്തിലാണ് മഹായാഗം നടത്തുന്നത്. കൊല്ലൂർ മൂകാംബിക താന്ത്രികരുടെ കാർമ്മികത്വത്തിലാണ് യാഗ ചടങ്ങുകൾ നടക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ആദ്യമായി നടത്തുന്ന ശതചണ്ഡിക മഹായാഗത്തിന് March 18 തിങ്കളാഴ്ച തുടക്കമാകും. 5 ദിവസങ്ങളിലായി നിലമ്പൂർ മയ്യംതാനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ദേവി ക്ഷേത്രത്തിലാണ് മഹായാഗം നടത്തുന്നത്. കൊല്ലൂർ മൂകാംബിക താന്ത്രികരുടെ കാർമ്മികത്വത്തിലാണ് യാഗചടങ്ങുകൾ നടക്കുന്നത്. ലോകക്ഷേമം, സനാതനധർമ്മ സംരക്ഷണം, സർവകാര്യ വിജയം എന്നീ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായാണ് നിലമ്പൂരിൽ ശതചണ്ഡിക മഹായാഗം നടത്തപ്പെടുന്നത്. 18 മുതൽ 22 വരെ നടക്കുന്ന മഹായാഗത്തിന് കൊല്ലൂർ മൂകാംബിക താന്ത്രികരായ കെ എൻ നരസിംഹ അടിക, സുബ്രഹ്മണ്യ അടിക തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 60 അർച്ചകർ കാർമ്മികത്വം വഹിക്കും. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ ചണ്ഡിക ദുർഗ പരമേശ്വരിയുടെ അനുഗ്രഹത്തിനായാണ് മഹായാഗം സംഘടിപ്പിക്കപ്പെടുന്നത്. ദേവിയുടെ 9 ഭാവങ്ങളെ സങ്കല്പിച്ചുള്ള വ്യത്യസ്ത പൂജകൾ യാഗശാലയിൽ നടക്കും. വിവിധ ദിവസങ്ങളിലായി ഗായത്രി ഹോമം, രുദ്രേകാദശിനി ഹോമം, സ്ത്രീ സൂക്ത പുരുഷ സൂക്ത ഹോമം, മഹാചണ്ഡിക ഹോമം എന്നീ ഹോമങ്ങൾ യാഗശാലയിൽ നടക്കും. ദേവി മഹാത്മ്യത്തിലെ 700 ശ്ലോകങ്ങൾ 100 തവണ പാരായണം ചെയ്ത് തീർത്താണ് ചണ്ഡിക ഹോമം പൂർത്തീകരിക്കുക. എല്ലാ ദിവസവും കുമാരി പൂജ, സുവാസിനി പൂജ തുടങ്ങിയവയും നടക്കും. മലപ്പുറത്തിന് പുറമെ മറ്റു ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിലെ നീലഗിരിയിൽ നിന്നുമായി വിശ്വാസികൾ യാഗത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേരുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. വിശ്വാസികൾക്ക് ജീവിതാഭിവൃദ്ധിക്കായുള്ള ഹോമങ്ങളും പൂജകളും യാഗ ദിവസങ്ങളിൽ വഴിപാടായി നടത്തുവാൻ സൗകര്യമുണ്ടായിരിക്കും. പ്രത്യേക പൂജകൾക്ക് പുറമെ ദ്രവ്യ സമർപ്പണം അടക്കമുള്ള വഴിപാടുകളും ഭക്തർക്ക് നടത്തുവാൻ സാധിക്കും. യാഗശാലയുടെയും ഹോമകുണ്ഠങ്ങളുടെയും നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കരിക്കാട് ശങ്കരനാണ് യാഗശാല ശില്പി. യാഗത്തിന് തുടക്കം കുറിച്ച് 17 ഞായറാഴ്ച മൂകാംബിക താന്ത്രികർക്ക് ക്ഷേത്രത്തിൽ സ്വീകരണം നൽകും. യാഗത്തിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകളും അന്നേ ദിവസം നടക്കും. ജില്ലയിൽ ആദ്യമായി നടക്കുന്ന ശതചണ്ഡിക മഹായാഗത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ ഇന്ന് 12 മണിക്ക് അറിയിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.